ടാരിഫയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് പണ്ട് മൂറുകൾ പണിതുയർത്തിയ വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ടമതിലിന് മുകളിൽ ഇരുന്ന് നോക്കിയാൽ അകലെ ആഫ്രിക്കയുടെ തീരങ്ങൾ കാണാം. സലേമിലെ രാജാവായ മെൽഷിഡേക്ക് അവിടെ കയറിയിരുന്നു. നേരം ഉച്ച തിരിഞ്ഞിരുന്നു. അക്കരെ നിന്ന് ലവൻഡർ വീശാൻ തുടങ്ങി. ആടുകൾക്കാകപ്പാടെ ഒരു വല്ലായ്മ. പുതിയ ഇടയനുമായി അവ ഇനിയും ഇണങ്ങിയിട്ടില്ല. പെട്ടെന്നുണ്ടായ മാറ്റം, അതുളവാക്കിയ വെപ്രാളം, പുല്ലും വെള്ളവും ധാരാളമായി ഉള്ള ഒരിടത്ത് എത്തിപ്പെടാനായിരുന്നു അവയ്ക്ക് തിടുക്കം. അകലെ തുറമുഖത്തു നിന്ന് ഒരു കപ്പൽ പുറം കടലിലേക്ക് നീങ്ങുന്നത് മെൽഷിഡേക്ക് ശ്രദ്ധിച്ചു. ഇനിയൊരിക്കലും താൻ ആ ചെറുപ്പക്കാരനെ കാണുകയുണ്ടാവില്ല. അതാണല്ലോ തൻ്റെ ജോലിയുടെ രീതി. ഇതുപോലെ തന്നെയായിരുന്നു ആ അബ്രഹാമും. തൻ്റെ പത്തിലൊന്ന് ഫീസ് തന്നിട്ട് പോയതാണ്. പിന്നീടൊരിക്കലും അയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ദൈവങ്ങൾക്ക് അവരവരുടേതായ നിയോഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു വക ആഗ്രഹങ്ങളുമില്ല. പക്ഷേ മനുഷ്യൻ്റെ സ്ഥിതി അതല്ല. ആ യുവാവ് അവൻ്റേതായ ലക്ഷ്യം നേടിയെങ്കിൽ അവൻ്റെ ദൗത്യം വിജയിക്കണേയെന്ന് അയാൾ ആത്മാർത്ഥമായി ആശിച്ചു. എന്തായാലും അവൻ തന്നെ ഓർക്കാൻ പോകുന്നില്ല. തൻ്റെ പേര് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. ആരോടെങ്കിലും തന്നെപ്പറ്റി എന്തെങ്കിലും പറയേണ്ടി വന്നാൽ എന്താണവൻ പറയുക? സലേമിലെ രാജാവായ മെൽഷിഡേക്ക് എന്ന് പറയുവാൻ അവൻ ഓർമ്മയുണ്ടാകുമോ? അദ്ദേഹം മാനത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. മനസ്സിൽ നേരിയ ജാളിത. എനിക്കറിയാം ഇതെൻ്റെ അഹന്തയാണെന്ന് അയാൾ തന്നെത്താൻ പറഞ്ഞു. എന്നാലും ഈ കിഴവൻ രാജാവിൻ്റെ ഞാനെന്ന ഭാവം ഈശ്വര അങ്ങ് പൊറുക്കണേ. ആഫ്രിക്ക എത്ര വിചിത്രമാണ്! ആ ബാലൻ ചുറ്റും നോക്കി അത്ഭുതപ്പെട്ടു. ഒരു ഭക്ഷണശാലയിലാണ് അവൻ ഇരുന്നിരുന്നത്. ഇതുപോലെയുള്ള കടകൾ ടാഞ്ചിയറിലെ ഇടുങ്ങിയ തെരുവുകളിൽ പലയിടത്തും അവൻ കണ്ടിരുന്നു. അവൻ തിരിഞ്ഞു നോക്കി. കുറേ പേർ ചുറ്റും കൂടിയിരുന്ന് വലിയൊരു ഹുക്ക വലിക്കുന്നു. തെരുവിൽ നല്ല തിരക്ക്. കൈകോർത്ത് നടക്കുന്ന പുരുഷന്മാർ, പർദ്ദയിട്ട സ്ത്രീകൾ, പള്ളി ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ പ്രാർത്ഥന ഉരുവിടുന്ന മുക്രികൾ, അത് കേൾക്കുമ്പോഴേക്കും നിന്നിടത്തു തന്നെ മുട്ടുകുത്തി നമസ്കരിക്കുന്ന വിശ്വാസികൾ, അവിശ്വാസികളുടെ സമ്പ്രദായങ്ങൾ. അവൻ തന്നോട് തന്നെ പറഞ്ഞു. കുട്ടിക്കാലത്ത് നാട്ടിലെ പള്ളിയിൽ പോയി കൊണ്ടിരുന്നപ്പോൾ എപ്പോഴും അവൻ നോക്കി നിൽക്കുമായിരുന്നു സാന്റിയാഗോ മാട്ടോ മാരോസ് എന്ന പുണ്യവാളൻ്റെ പ്രതിമ. വലിയൊരു വെള്ളി കുതിരപ്പുറത്ത് ഉറയിൽ നിന്നൂരിയ വാളും കയ്യിലോങ്ങി. ഇവരെപ്പോലെ കുറേ രൂപങ്ങൾ ആ കാൽച്ചുവട്ടിൽ. അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. പരിചയമില്ലാത്ത നാട്ടിൽ താൻ ഒറ്റയ്ക്ക്, ഒരാളും തുണയില്ലാതെ. ചുറ്റുമുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് അകാരണമായൊരു ഭയം, അവരുടെ കണ്ണുകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ശത്രുത. അപ്പോഴാണ് അവൻ ഓർത്തത്, യാത്രയുടെ തിരക്കിലും ഉത്സാഹത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം താൻ പാടെ മറന്നുപോയിരുന്നു. ഇവരുടെ ഭാഷ, അറബി തനിക്ക് തീരെ വശമില്ലല്ലോ. അതറിയാതെ യാത്ര തുടരുന്നതെങ്ങനെ? നിധി തേടി പിടിക്കുന്നതെങ്ങനെ? ഇവിടെ എന്താ വേണ്ടത്? കടയുടമസ്ഥൻ അവൻ്റെ അടുത്ത് വന്ന് അന്വേഷിച്ചു. അവന് വേണ്ടിയിരുന്നത് കുറച്ച് വീഞ്ഞായിരുന്നു. അത് പറയാൻ അറിയാത്തതുകൊണ്ട് അവൻ അടുത്ത മേശയിലേക്ക് വിരൽ ചൂണ്ടി. അവർ കുടിക്കുന്നത് തന്നെ എന്ന മട്ടിൽ കടക്കാരൻ ഒരു കോപ്പ് നിറച്ച് എന്തോ അവൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. അവൻ അതെടുത്ത് നുണഞ്ഞു നോക്കി. ഒരു തരം ചവർപ്പുള്ള ചായ. അവന് തീരെ പിടിച്ചില്ല. അവന് വേണ്ടത് വീഞ്ഞായിരുന്നു. തീറ്റയും കുടിയുമല്ല പ്രശ്നം. നിധി കണ്ടെത്തുകയല്ലേ? അതിനുള്ള വഴിയാണ് ആലോചിക്കേണ്ടത്, അവൻ സ്വയം പറഞ്ഞു മനസ്സിലാക്കി. എന്തായാലും ആടുകളെ വിറ്റുകിട്ടിയ പണം കയ്യിലുണ്ട്. കുറേ സമാധാനം. കയ്യിൽ കാശുണ്ടെങ്കിൽ കൂട്ടിനാളെ കിട്ടാനാണോ പ്രയാസം? വഴികാട്ടിയായി ആരെയെങ്കിലും കിട്ടാതിരിക്കില്ല. താമസിയാതെ പിരമിഡുകളുടെ അടുത്ത് ചെന്നു പറ്റാം. തിളങ്ങുന്ന സ്വർണ്ണമാർ ചട്ടയണിഞ്ഞ ആ വയസ്സിൻ്റെ വാക്കുകൾ വെറുതെയാവില്ല. വെറും ആറാടുകൾക്ക് വേണ്ടി അയാൾ തന്നെ പറഞ്ഞു പറ്റിക്കുമോ? ശകുനങ്ങളെയും ലക്ഷണങ്ങളെയും പറ്റി ആ വൃദ്ധൻ പറഞ്ഞത്. ഇക്കരയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അവൻ്റെ മനസ്സിൽ അതാണ് തെളിഞ്ഞു വന്നത്. ശകനങ്ങളെക്കുറിച്ചായി അവൻ്റെ ചിന്ത. ഒരു വിവരവുമില്ലാതെ ഒരാൾ അങ്ങനെ പറയുമോ? ഇങ്ങനെ ചിലതൊക്കെ തനിക്കും അറിയാം. ആൻഡലൂസിയയിൽ ആടുമേച്ച് നടക്കുന്നതിനിടയിൽ ഇങ്ങനെ എന്തെല്ലാം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ചിലയിനം പക്ഷികളെ കണ്ടാൽ ഉടൻ മനസ്സിലാക്കാം വഴിയിലെവിടെയോ പാമ്പുകളുടെ മാളമുണ്ടെന്ന്. പാതവക്കിൽ വളരുന്ന ഒരു പ്രത്യേക തരം ചെടി സൂചിപ്പിക്കുന്നത് ആ പ്രദേശത്ത് വെള്ളമുണ്ടെന്നാണ്. ആടുകൾ അതെല്ലാം അവനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മിണ്ടാപ്രാണികളായ ആടുകളെ നേർവഴിക്ക് നയിക്കുന്ന ദൈവം മനുഷ്യൻ്റെ കാര്യത്തിൽ ഉപേക്ഷ കാണിക്കുമോ? എന്തോ അതോർത്തപ്പോൾ അവൻ്റെ മനസ്സിനൊരു ലാഘവം. ചായയുടെ ചവർപ്പ് ഒട്ടൊന്ന് കുറഞ്ഞ പോലെ. ആരാണ്? മുമ്പ് കണ്ടിട്ടില്ല. സ്പാനിഷ് ഭാഷയിലായിരുന്നു അവൻ്റെ നേർക്കുള്ള ചോദ്യം. അവന് സമാധാനമായി. ലക്ഷണം കൊള്ളാം. ഭാഷ സംസാരിക്കുന്ന ഒരാളെ കണ്ടുകിട്ടിയല്ലോ. അല്ല, നിങ്ങൾ എങ്ങനെ സ്പാനിഷ് ഭാഷ വശമാക്കി? അവൻ്റെ മറുചോദ്യം. അതിൽ അതിശയിക്കാനൊന്നുമില്ല, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഈ പ്രദേശത്ത് ഒരുമാതിരി എല്ലാവരും സ്പാനിഷ് സംസാരിക്കും. ഇവിടെ നിന്ന് 2 മണിക്കൂറിൻ്റെ ദൂരമല്ലേ ഉള്ളൂ സ്പെയിനിലേക്ക്. നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അവൻ അയാളെ ക്ഷണിച്ചു. നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? എനിക്കല്പം വീഞ്ഞു കിട്ടിയാൽ കൊള്ളാം. എന്തോ ഈ ചായ എനിക്ക് തീരെ പിടിക്കുന്നില്ല.
അയ്യോ, ഇവിടെ വീഞ്ഞ് കിട്ടില്ല, ഇത് ഞങ്ങളുടെ മതാചാരങ്ങൾക്ക് വിരുദ്ധമാണ്, ചങ്ങാതി അവന് പറഞ്ഞു കൊടുത്തു. പുതിയതായി പരിചയപ്പെട്ട നാട്ടുകാരനോട് അവൻ തൻ്റെ യാത്രയുടെ ഉദ്ദേശം വിവരിച്ചു. പിരമിഡുകൾ കാണണമെന്ന മോഹം മാത്രമേ വെളിപ്പെടുത്തിയുള്ളൂ, നിധിയുടെ കാര്യം മറച്ചുവെച്ചു. അത് പറഞ്ഞാൽ ഇയാളും കിട്ടുന്നതിൻ്റെ പാതി ചോദിച്ചാലോ? നേരത്തെ കണ്ട കിഴവൻ്റെ വാക്കുകൾ അവൻ മറന്നിരുന്നില്ല. കൈവശമില്ലാത്ത വസ്തു പങ്കുവയ്ക്കാൻ മുതിരുന്നത് ശുദ്ധ വെട്ടിത്തമാണ്. എന്നെ എവിടം വരെ എത്തിക്കുമോ? എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം, അവൻ പറഞ്ഞു. എങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? കുറേ പണച്ചെലവുള്ള കാര്യമാണ്, അതിന് തക്കവണ്ണം കയ്യിലുണ്ടോ? അവരുടെ സംഭാഷണം ശ്രദ്ധിച്ച കടയുടമസ്ഥൻ അരികെ തന്നെ നിന്നിരുന്നു. ഇതെന്ത് ശല്യം, അവന് മനസ്സിൽ തോന്നി. ആശിച്ച പോലെ ഒരു വഴികാട്ടിയെ കണ്ടെത്തിയല്ലോ എന്ന് ആശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾ വല്ല ഇടങ്കോരുമിടാൻ ഭാവമുണ്ടോ? പക്ഷേ അതേസമയം തൻ്റെ കൈവശമുള്ള പണത്തെക്കുറിച്ചുള്ള ചെറുപ്പക്കാരൻ്റെ ചോദ്യം അതിലെന്തോ പന്തികേടില്ലേ? എന്നാലും അവന് വേവലാതി തോന്നിയില്ല. വയസ്സൻ രാജാവിൻ്റെ വാക്കുകൾ തന്നെയാണ് അപ്പോഴും ഓർമ്മ വന്നത്. പൂർണ്ണ മനസ്സോടെ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ ആ കാര്യസിദ്ധിക്കായി പിന്തുണ നൽകും.